നമസ്കാരം. ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചായക്കടക്കാരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പി. ഗുജറാത്തിലെ വാട്ട്നഗറിൽ ചായ വിറ്റിരുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോൾ ഉണ്ടായ ആകാംക്ഷയോടെയാണ് ഹിമാചൽ ബി ജെ പി നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തെ ഏവരും നോക്കിക്കാണുന്നത്. ഷിംല അർബൻ സിറ്റിയിലേക്കാണ് സഞ്ജയ് സൂദ് എന്ന ചായക്കടക്കാരനെ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1990s സഞ്ജയ് സൂദ് ചായക്കച്ചവടം തുടങ്ങുന്നത്. കുടുംബത്തോടൊപ്പം ഹിമാചൽ തലസ്ഥാനത്തെ പഴയ ബസ് സ്റ്റാൻഡിലാണ് സൂദ് ടീ സ്റ്റോൾ നടത്തുന്നത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സൂദിന്റെ കടയിലെ നിത്യസന്ദർശകരെയും സുഹൃത്തുക്കളെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തന്റെ പ്രചോദനമെന്ന് സഞ്ജയ് സൂദ് പറഞ്ഞു. വിജയത്തിന് ശേഷം പ്രധാനമന്ത്രിക്കൊരു ചായ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഷിംലയിലെ ഈ ചായക്കച്ചവടക്കാരൻ എല്ലാവരുടെയും കണ്ണിലെ കരടാണ്. 57-കാരനായ സഞ്ജയ് സൂദ് ഒരു രാഷ്ട്രീയ ബന്ധമുള്ള കുടുംബത്തിൽ നിന്നുള്ളയാളല്ല. എന്നാൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് സഞ്ജയ് സൂദിൻ്റെ സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശം. 4 തവണ MLA ആയ സുരേഷ് ഭരദ്വാജിനെ മാറ്റിയാണ് സഞ്ജയ് സൂദിന് BJP ടിക്കറ്റ് നൽകിയിരിക്കുന്നത്. 1991 മുതൽ സൂദിൻ്റെ കുടുംബം പഴയ ബസ് സ്റ്റാൻഡിൽ പത്രവും ചായക്കടയും നടത്തിവരുന്നു. പ്രധാനമന്ത്രി മോദിയെയും സഞ്ജയ് സൂദിനെയും താരതമ്യം ചെയ്ത് പലരും രംഗത്തെത്തിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെടുത്താനുള്ള വളർച്ച തനിക്കായിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം മോദിയുടെ ജീവിതവുമായി തൻ്റെ ജീവിതത്തിന് ചില സാമ്യതകളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.